ഇപ്പോ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സീറ്റാണ് ബി ജെ പി നേടിയെടുത്തത്. ഇതിൽ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ തന്നെ ഈ ചാവക്കാട് പുന്നിയൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ ഒരു ഹിന്ദു പോലും ഇല്ലാത്ത മുഴുവൻ മുസ്ലിം വോട്ടർമാരുള്ള ബൂത്തുകളിൽ പോലും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെല്ലാം ബി ജെ പി കിട്ടിയിരുന്നത് 0 വോട്ടുകളാണ്. പക്ഷെ ഇപ്പോഴും 100% മുസ്ലിങ്ങളുള്ള ഈ ബൂത്തുകളിൽ ഇത്തവണ വോട്ടിന്റെ എണ്ണത്തിൽ ബി ജെ പിയുടെ വോട്ടുകൾ ലഭിച്ചിരിക്കുന്നു. അത് 10 മുതൽ 30 വരെയും 30 മുതൽ 120 വരെയും വോട്ടുകളൊക്കെ നേടിയിട്ടുള്ള ബൂത്തുകൾ ഉണ്ടായിരുന്നു. അപ്പോ ഇതൊരു മാറ്റത്തിന്റെ ഒരു അലയുലി തന്നെയല്ലേ? യഥാർത്ഥത്തിൽ ഈ പ്രീണിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഒരു മതവിഭാഗത്തിന്റെ എല്ലാ സംഭവങ്ങളും അവരെ പിന്തുണ ഇങ്ങനെ നേടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ അവരിനുള്ളിൽ നിന്നും ഉണ്ടാകുന്ന യഥാർത്ഥത്തിലുള്ള ആ ഒരു പ്രതികരണങ്ങളല്ലേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നത്? ബി ജെ പിക്ക് ഇസ്ലാമിക സമൂഹത്തിന്റെ നിന്നും പിന്തുണ ഏറി വരുന്ന ഒരു കാഴ്ചയുണ്ടോ കേരളത്തിലോ? തൃശ്ശൂരില് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയാവുന്നു എന്ന് കണ്ടപ്പോ അവിടെ കെ മുരളീധരനെ ഇറക്കുമതി ചെയ്യുകയാണ്. വടകരയിൽ ഉണ്ടായിരുന്ന കെ മുരളീധരനെ ഇറക്കുമതി ചെയ്യുക. എന്തിനാണ്? ബി ജെ പിക്കെതിരെ ഹിന്ദുക്കൾക്കെതിരെ യാതൊരു നാണവും മാനവും ഇല്ലാതെ, മടിയില്ലാതെ, വിവരമില്ലാതെ, വാ പോയ കോടാലിയാണെങ്കിൽ പോലും ഹിന്ദു വിരുദ്ധത ഒരു വിഷം പോലെ വമിപ്പിക്കാൻ കഴിവുള്ള കോൺഗ്രസിലെ ഏറ്റവും ശക്തനായ ഹിന്ദു വിരോധിയാണ് കെ മുരളീധരൻ. ആ കെ മുരളീധരനെ ഇവിടെ കൊണ്ടുപോയി തൃശ്ശൂരിൽ കൊണ്ടുപോയി സ്ഥാനാർത്ഥിയാക്കി. സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ അദ്ദേഹം ചെയ്ത പ്രസംഗങ്ങൾ കേട്ടാൽ നമുക്കറിയാം അങ്ങേയറ്റത്തെ ഹിന്ദു വിരുദ്ധമായിട്ടുള്ള പ്രസംഗങ്ങളാണ് അദ്ദേഹം ബി ജെ പിക്കെതിരെ നടത്തിയത്. ഫലമെന്തായി? ഫലത്തിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ, വിപുലാൽ പറഞ്ഞതുപോലെ, ഒരു വോട്ട് പോലും കിട്ടാതിരുന്ന, 0 വോട്ട് കിട്ടിയിരുന്ന ബൂത്തിൽ പോലും ബി ജെ പിക്ക് 10, 14, 100 വരെ 114, 140 വരെ വോട്ട് കിട്ടി. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇവിടുത്തെ ചിന്തിക്കുന്ന, വിദ്യാഭ്യാസമുള്ള, പുരോഗമന ചിന്താഗതിയുള്ള, കാര്യങ്ങൾ കണ്ണു തുറന്ന് കാണുന്ന മുസ്ലിങ്ങൾ പോലും ബി ജെ പിക്ക് വോട്ട് ചെയ്തു, വോട്ട് ചെയ്യാൻ തയ്യാറായി എന്നുള്ള ഇത് അഖിലേന്ത്യാ തലത്തിലും പല ഫലങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. എന്നാൽ അവർക്കിടയിൽ ഭീകരമായിട്ടുള്ള തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ട്, ഭീതി വിതച്ചുകൊണ്ട്, വ്യാജ പ്രചരണങ്ങളിലൂടെയാണ് കോൺഗ്രസ് ഇതൊക്കെ നേടിയെടുത്തത്. ഉത്തരേന്ത്യയിൽ നമുക്കറിയാം 1,00,000 രൂപ വോട്ട് ചെയ്തിട്ട് തിരിച്ചു വന്നാൽ പിറ്റേ ദിവസം തരും എന്ന് പറഞ്ഞ് പേരെഴുതി ഫോട്ടോ വെച്ച് ഒപ്പിട്ട് ഗ്യാരണ്ടി കാർഡ് കൊടുത്ത പ്രചരണമാണ് കോൺഗ്രസ് നടത്തിയത്. അങ്ങനെയാണ് അവിടെ കുറെ വോട്ട് കിട്ടിയത്. മാത്രമല്ല 400 സീറ്റ് ഭരണഘടന തിരുത്താൻ വേണ്ടിയാണ്. ഭരണഘടന തിരുത്തുക എന്ന് പറഞ്ഞാൽ SC ST OBC ന്യൂനപക്ഷ സംവരണം എടുത്തു കളയാൻ വേണ്ടിയാണ്. ഏക സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ ഹിന്ദു മാത്രം മതി എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെയുള്ള കുപ്രചരണങ്ങൾ, യാതൊരു രാഷ്ട്രീയ ഉത്തരവാദിത്വവും ഇല്ലാതെ വീട് വീടാന്തരം കയറി പ്രചരിപ്പിച്ചതിന്റെ ഫലം കൂടിയാണ് ഈ പറഞ്ഞ നേട്ടം കിട്ടിയത്, കോൺഗ്രസിന് നേട്ടം കിട്ടിയത്. അപ്പൊ പക്ഷെ ഇതൊന്നും തൃശ്ശൂരിൽ ചെലവായില്ലല്ലോ. അപ്പൊ തൃശ്ശൂരില് ഇതൊന്നും ചെലവായില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കേരളത്തിൽ ഏറ്റവും അനുകൂലമായ സാഹചര്യം, ഹിന്ദു വിരുദ്ധ, ബി ജെ പി വിരുദ്ധ, RSS വിരുദ്ധ, സനാതനധർമ്മത്തിന്റെ വിരുദ്ധമായിട്ടുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളും കേരളത്തിലുണ്ട്. സംഘടിത മത ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ബാങ്ക് ഇവിടെയുണ്ട്. എല്ലാ തീവ്രവാദികളും, ലോകത്തെ ഏത് രാജ്യത്തെ ഏത് തീവ്രവാദ സംഘടന ഉണ്ടെങ്കിൽ അതിന്റെ എല്ലാം സ്ലീപ്പിംഗ് സെല്ലുകളും കേരളത്തിലുണ്ട്, ആക്റ്റീവ് സെല്ലുകളും കേരളത്തിലുണ്ട്. PFIയെ നിരോധിച്ച സംസ്ഥാനമാണിവിടെ, അത് നമുക്കറിയാം. ലോകത്ത് ഏത് രാജ്യത്ത് ചാവേർ പൊട്ടിത്തെറിച്ചാലും, ഏത് രാജ്യത്ത് ബോംബ് സ്ഫോടനം നടത്തിയാലും, ആ രാജ്യത്തുള്ള പോലീസ് പ്രതിയെ പിടിക്കാൻ വരുന്നത് കണ്ണൂരിലേക്കാണ്, കേരളത്തിലേക്കാണ് എന്ന് നമുക്കറിയാം. ഇവിടെ വന്നാണ് പൊക്കിക്കൊണ്ടു പോകുന്നത്. അപ്പൊ അത്രയെല്ലാം ഒരു അനുകൂല സാഹചര്യം ഉള്ളിടത്ത് അതിനെല്ലാം കുടപിടിക്കുന്നതിൽ അഗ്രഗണ്യനായ തലമുറകളായി, കരുണാകരന്റെ കാലം മുതൽ ഇങ്ങോട്ട് തലമുറകളായി ഹിന്ദു വിരോധം വിഷം വമിപ്പിക്കുന്ന കെ മുരളീധരൻ തൃശ്ശൂരിൽ മത്സരിച്ചിട്ട് പോലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. 8 നിലയിൽ പൊട്ടി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഹിന്ദു സമൂഹത്തെ, കേരളത്തിലെ ഇസ്ലാമിക സമൂഹവും ക്രൈസ്തവ സമൂഹവും വിദ്യാഭ്യാസപരമായി മുന്നോട്ട് നിൽക്കുന്ന ആൾക്കാർ അത് സ്വീകരിക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ തരത്തിലുള്ള ഒരു നിലപാട് സ്വന്തം പാർട്ടിയുടെ നിലപാടാണ് എന്ന് കോൺഗ്രസ് അംഗീകരിക്കുന്നുവെങ്കിൽ കേരളത്തിൽ വരാൻ പോകുന്ന ഇലക്ഷനുകളിലും കോൺഗ്രസിന് കനത്ത തിരിച്ചടിയായിരിക്കും ഉണ്ടാവുക. ഇപ്പോ രാജ്യത്ത് പാർലമെന്റ് സമ്മേളനങ്ങളൊക്കെ ആരംഭിച്ചിട്ടുള്ളൂ. ഈ 2024 പുതിയൊരു മന്ത്രി സർക്കാർ രൂപീകരിച്ചതിന് ശേഷത്തെ ആദ്യത്തെ പാർലമെന്റ് ആണ്. അപ്പോ ഈ തുടക്കത്തിൽ തന്നെ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ, പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തി
ഇത് ആരെയാണ് പ്രതിസന്ധിയിലാക്കാൻ നോക്കുന്നത്? ഭരണപക്ഷത്തെ പ്രതിസന്ധിയിലാക്കാനാണോ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത്? അതിനുള്ള കരുത്ത് ഇവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് കുറച്ച് സീറ്റുകളുടെ എണ്ണം വർദ്ധിച്ചതിന്റെ പേരിൽ, അല്ലെങ്കിൽ ഇത് അവിയൽ മുന്നണി ഉണ്ടാക്കിയതിന്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട്? അല്ല, ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യ മുന്നണി തകരും, പൊട്ടിത്തെറിക്കും. ഇന്ത്യ മുന്നണിയിലെ പല ഘടക കക്ഷികളും ഇത്തരം നിലപാടുകളിൽ എതിർപ്പറിയിച്ചുകൊണ്ട് മുന്നണി വിട്ട് എൻ ഡി എ സഖ്യത്തിൽ ചേരേണ്ടി വരും. ഞാനിത് പറയുന്നത് കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷമല്ല, രാഷ്ട്രീയ അന്തരീക്ഷമല്ല ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളത്. അപ്പൊ മറ്റ് സംസ്ഥാനങ്ങളിൽ ബി ജെ പി അല്ല ഇന്ത്യ സഖ്യ ഇന്ത്യ മുന്നണിയുടെ എൻ ഡി മുന്നണിയുടെ ഘടക കക്ഷികളായിട്ട് നിൽക്കുന്ന കക്ഷികൾക്ക് മേൽ അതീവ സമ്മർദ്ദം ഹിന്ദു സമൂഹത്തിനിടയിൽ നിന്നുണ്ടാവും. പ്രത്യേകിച്ച് ശിവസേന, എൻ സി പി അടക്കമുള്ള കക്ഷികൾ, അകാലിദൾ അടക്കമുള്ള കക്ഷികൾ ഈ നിലപാടിനെതിരെ ശക്തമായിട്ട് രംഗത്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ അണികൾ വിട്ടുപോകും. അങ്ങനെ അണികൾ വിട്ടുപോകുന്ന ഒരു അന്തരീക്ഷം വരുമ്പോ ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷികൾ എൻ ഡി എ മുന്നണിയിലേക്ക് മാറാൻ ഈ ഒരൊറ്റ പ്രസംഗം മതി. അതായത് താൻ എവിടെ ചെന്നാലും ഇരിക്കുന്നവരെ മുടിയും എന്ന ജാതകദോഷമുള്ള ചില സാധനങ്ങളുണ്ടല്ലോ, അതിലൊന്നാമത്തെ ആളാണ് ഈ രാഹുൽ ഗാന്ധി. അയാൾ എവിടെ ചെന്നോ അവിടെ തരും. ഇപ്പൊ ഈ 99 സീറ്റ് കിട്ടി വൻപിച്ച പുരോഗതി എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു കാര്യം ഓർക്കണം, ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കോൺഗ്രസ് പാർട്ടിയെ നയിച്ചുകൊണ്ട് മത്സരിച്ചു. ഇന്ദിര തോറ്റ സമയത്ത് ഏതാണ്ട് 140 സീറ്റുകൾ ഇന്ദിരാഗാന്ധിക്കുണ്ട്, കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. അന്നത്തെ ആ സീറ്റിന്റെ പോയിട്ട് അതിന്റെ അതിൽ നിന്നൊരു 50 എങ്കിലും കുറവാണ് ഇപ്പോ ഉള്ളത് കോൺഗ്രസിന്. അപ്പൊ അത് വലിയ വിജയമാണെന്നൊക്കെ പറയണമെങ്കിൽ കേരളത്തിലെ മാപ്രകൾക്കും മാമമാധ്യമങ്ങൾക്കും അല്ലാതെ മറ്റാർക്കും പറയാൻ പറ്റില്ല. ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ ഇവിടുത്തെ സമൂഹം മനസ്സിലാക്കി ഘടക കക്ഷികൾ തന്നെ കോൺഗ്രസിന് ശക്തമായ താക്കീത് കൊടുത്തുകൊണ്ട് സ്വന്തം നിലപാടുകൾ പുനഃപരിശോധിക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനയായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. അപ്പൊ ഇത് പ്രതിപക്ഷ പാർട്ടികളുടെ ഈ ഒരു നിലവിലെ ഐക്യം എന്നുള്ളത് താൽക്കാലികം മാത്രമായിരിക്കും, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് അടുത്തൊരു 5 ഒരു വലിയ രീതിയിൽ ബി ജെ പിയെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലേക്കുള്ള നിലപാടുകളുമായിട്ട് രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലേക്ക് തന്നെ ഉയർത്തി കാണിച്ച് പോകാനുള്ള സാധ്യതയില്ല, ഇത് തകരും എന്നുള്ള ഒരു ഉറപ്പ് തന്നെയാണ് ബി ജെ പി നേതൃത്വത്തിനുള്ളത്? ബി ജെ പി നേതൃത്വം എങ്ങനെ കരുതുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ മുന്നോട്ട് പോയാൽ ഘടക കക്ഷികളുടെ കാര്യം അവിടെ നിൽക്കട്ടെ, ഘടകകക്ഷികൾക്ക് സ്വതന്ത്രമായ തീരുമാനമെടുക്കാം. പക്ഷെ കോൺഗ്രസ് പാർട്ടി നെടുകെ പിളരാൻ സാധ്യതയുണ്ട്. അതായത് ഇതൊരിക്കലും ബി ജെ പിയുടെ അഭിപ്രായമല്ല ഞാൻ പറയുന്നത്, ബി ജെ പി നേതൃത്വത്തിന്റെ അഭിപ്രായവുമല്ല. കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഹിന്ദു അനുകൂല വിഭാഗവും ഹിന്ദു വിരുദ്ധ വിഭാഗവുമായിട്ട് വേർതിരിയുകയും കോൺഗ്രസ് പാർട്ടി ഹിന്ദുക്കൾക്ക് അനുകൂലമായിട്ട് നിന്നാൽ മാത്രം ജയിച്ചു വരാൻ കഴിയുന്ന പാർലമെന്റ് മണ്ഡലങ്ങളിലെ എം പിമാർ ഹിന്ദു അനുകൂല നിലപാടെടുക്കും. എന്നാൽ വയനാട്ടിലേതുപോലെ ജയിച്ചു വരാൻ പറ്റുന്ന, അല്ലെങ്കിൽ പത്തനംതിട്ട പോലെ കേരളത്തിലെ സീറ്റുകൾ പോലെ ന്യൂനപക്ഷ വോട്ടുകൾ കൊണ്ട്, പിന്നെ ഈ പാവപ്പെട്ട അടിമ ഹിന്ദുക്കളുടെ വോട്ടും ന്യൂനപക്ഷ വോട്ടും കൊണ്ട് ജയിച്ചു വരാൻ കഴിയുന്ന മണ്ഡലങ്ങളിലുള്ളവര് ഒരു ഭാഗത്തും ഹിന്ദു വോട്ട് കൊണ്ട് മാത്രം ജയിക്കാൻ കഴിയുന്ന എം പിമാര് വേറൊരു ഭാഗത്തുമായാൽ കോൺഗ്രസ് പാർട്ടി നെടുകെ പിളരുകയും അതിൽ ഹിന്ദു അനുകൂലമായി നിൽക്കുന്ന എം പിമാരുടെ ഒരു വലിയ ബ്ലോക്ക് എൻ ഡി എക്ക് പിന്തുണ കൊടുക്കുകയും അഥവാ ബി ജെ പിയിൽ ചേരുകയും ചെയ്താൽ അത്ഭുതപ്പെടാനില്ല. അതിനൊക്കെ വഴിമരുന്നിടുന്ന തരത്തിലുള്ള പ്രസംഗമായി പോയി ഇന്ന് രാഹുൽ ഗാന്ധി നടത്തിയത്. ഒരുപക്ഷെ അത് വളരെ ബോധപൂർവമായിരിക്കാം. അതായത് മുസ്ലിം ലീഗിനെ തോൽപ്പിക്കുന്ന ഇസ്ലാമിക തീവ്രവർഗീയ നിലപാടുകളിലേക്കും തീവ്ര ഹിന്ദുവിരുദ്ധ നിലപാടുകളിലേക്കും മാറിയാൽ ഭാവിയിൽ നേട്ടമുണ്ടാകും. തൽക്കാലമുള്ള പിളർപ്പുണ്ടായി കുറെ ഹിന്ദുക്കൾ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയാലും കുഴപ്പമില്ല, ബാക്കിയുള്ള കടുത്ത ഹിന്ദു വിരോധികളായ എം പിമാർ മാത്രം രാഹുലിനോടൊപ്പം നിന്നാൽ മതി, നമുക്ക് അടുത്ത തവണ തൂത്തുവാരാം എന്നുള്ള തിരുമണ്ഡൻ ആന മണ്ടത്തരമായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തെ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചത്.